ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഞമ്മളെ മലപ്പുറം ഫാമിലി വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് കുട്ടികളെ സ്കൂൾ ടൈമത്തിന് കടി ഉണ്ടാക്കി വെക്കാനെട്ടോ എന്ന് പോലും വരുമ്പോ കടിയുണ്ടാവൂലല്ലോ അപ്പൊ ഞാൻ റവ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് റവ എടുക്കാം എടുക്കട്ടോ റവ അളവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമല്ല അത്ര എടുക്ക കേട്ടോ കാരണം ഓരോരുത്തർക്കും ഓരോ അളവിലെല്ലാം വരിക പിന്നെ നമുക്ക് ജീ കലാസ് ഉപ്പ് ഇട്ട് കാണ്ടൊന്ന് നനച്ചെടുക്കണം ആറവ ഉപ്പ് മാതല്ല കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉപ്പ് നമുക്ക് ഒന്നിനെങ്കിൽ ഇതിൽക്ക് നേരിക്ക് ഇടാം പക്ഷെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ നമുക്കൊരു കറക്റ്റ് അളവിൽ കിട്ടൂല നീ ഇതായിട്ട് എല്ലാവർക്കും ഇടും ചെയ്യാം കേട്ടോ ഞാൻ ഇടലൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നമുക്കിതുപോലെ വള്ളത്തിക്കിട്ട് കൊടുക്കാം ഞാൻ സാധാരണ പുട്ടിന് കുഴക്കുമ്പോഴൊക്കെ ഇതുപോലെ വള്ളത്തിൽ ഇട്ടാം അതുപോലെ ഭൂരിക്ക് വയക്കുമ്പോൾ അങ്ങനെ പൊടിയൊക്കെ ഇടുന്ന ഒരുവിധം കാര്യങ്ങളൊക്കെ വള്ളത്തിക്കാണ് ഇട്ട് കൊടുക്കൽ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇത് കുറച്ചീച്ച വള്ളം പറഞ്ഞുകൊണ്ടൊന്ന് നനച്ചെടുക്കാം കേട്ടോ നമ്മൾ പുട്ടിനെയൊക്കെ വയ്ച്ചെടുക്കുമല്ലോ അതേപോലെ തന്നെ കേട്ടോ ഒരുപാട് വെള്ളമൊന്നും വേണ്ട നമ്മൾ പുട്ടിനെ നനച്ചെടുക്കാൻ അതേ ആ ഒരു രീതി തന്നെ അത് നനച്ചെടുത്താൽ മതി പിന്നെ റവയാണ് വേണം അത്യാവശ്യം വെള്ളമൊക്കെ കുടിച്ചൂല നമ്മൾ പരുമ്പ തന്നെ അങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടുമൊന്നും കുറച്ച് ചീച്ച കുറച്ച് ചീച്ച പാർന്നെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ എന്താ പറയുക വെള്ളം കയറും ഇതിൽ തന്നെ കുറച്ച് വെള്ളം കയറി കുറച്ച് പട്ടെടുക്കാം ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ അത് നമുക്ക് ദീക്കിലെ വെള്ളം ഒന്ന് നമ്മളെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ ഇതിൽ ആ ഒരു വള്ളവും കാര്യങ്ങളൊക്കെ റവായതുകൊണ്ട് തന്നെ നല്ലോണം ഉള്ളൊക്കെ കുടിച്ചും അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് നമ്മളിങ്ങനെ കുഴക്കണ സമയത്ത് കുറഞ്ഞൊരു കട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം എടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് കട്ടിയും കാര്യങ്ങളൊക്കെ ഉടച്ച് കൊടുക്കാൻ പറ്റും നമ്മൾ പുട്ടിന് വയ്ക്കുമ്പോൾ സാധാരണ പൊടിയായിട്ട് വയക്കുമ്പോൾ ഇങ്ങനെ കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് ഇങ്ങനെ ഉടച്ചു കൊടുക്കുവല്ലോ അതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലെ നമുക്ക് കൈ വെച്ചിട്ട് ഉടച്ചെടുക്കാൻ പ്രയാസമാണെങ്കിൽ നമ്മളെ മിക്സിൻ്റെ ജാർക്കോ ഒന്ന് ഇട്ടിട്ട് ഒറ്റ കറക്കിൽ കറക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പുട്ടിൻ്റെ ആ ഒരു കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലായിട്ട് കട്ടയൊന്നും ഇല്ലാതെ കിട്ടും കേട്ടോ ഒരുപാട് കറക്കരുത് കറക്കി കഴിഞ്ഞാൽ പൊടി അയറ്റി ഒട്ടിപ്പൊടിച്ചും ജസ്റ്റ് ഒന്ന് കറക്കുക എടുക്കുക അത്ര കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങനെ കട്ടിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഞാൻ നമ്മളെ മിക്സിനെ ചാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്ത് കിട്ടും അപ്പോൾ നമുക്ക് ഇങ്ങനെ കൈ വെച്ചിട്ടാകുമ്പോൾ കുറച്ചധികം സമയം ഇങ്ങനെ കട്ട അടച്ചുകൊണ്ട് നിൽക്കണം മിക്സിനെ ചാരിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പരുവത്തിലായിട്ട് പെട്ടെന്ന് കിട്ടും കേട്ടോ നമ്മളെ പുട്ടിനൊക്കെ കുഴച്ചെടുക്കുന്ന അതേ രൂപത്തിൽ ഇത് നമ്മൾ റെവേറ്റാണ് ഉണ്ടാക്കിയിരിക്കണം എന്നൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ നല്ല രസമാണ് ഇത് തിന്നാൻ ഇത് നമുക്ക് വേണമെങ്കിൽ രാവിലത്തെ ചായക്കടിയൊക്കെ പകരമായിട്ടോ അതല്ലെങ്കിൽ നാലുമണി മണിക്ക് കുട്ടികളെ സ്കൂളിൽ ഇട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാനൊക്കെ ഉണ്ടാക്കാം പിന്നെ ഞാനതിൽ കുറച്ച് നാളിയരം ചെലവിയതാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് അതല്ലെങ്കിൽ ബദാം പരിപ്പ് ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി കുട്ടികൾക്ക് നല്ലതാണ് തിന്നണത് ഇതിൻ്റെ കൂടെ ഒന്നുകൂടി രസമായിട്ടോ തോന്നും കേട്ടോ ആയിട്ട് അപ്പോൾ നമ്മളെ ഇഡലിച്ചമ്പിലിട്ടിട്ട് ഈ ഒരു ആവിക ഇട്ടിട്ടാണ് നമ്മളിതൊന്ന് ആവിക ആയിട്ട് എടുക്കുക അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് ഹാഡായിട്ടാണ് ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് കേട്ടിരിക്കുന്നത് പക്ഷെ ഈ ഒരു രീതിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഹാർഡ് ഐറ്റം നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഞാനിതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അടിയിൽ കുറച്ചൊന്ന് തേങ്ങയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കട്ടോ ചില ചില ആൾക്കാർക്ക് അങ്ങ് അധികം തേങ്ങ ഒന്നും ഇഷ്ടം ഉണ്ടാവില്ല അപ്പൊ അതിനനുസരിച്ച് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അണ്ടിപ്പരിപ്പ് ഓതാമ്പരിപ്പ് അങ്ങനെയൊക്കെ കുട്ടികൾ തിന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതേക്ക് ആഡ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ ഈ വെള്ളം ഒത്തിരി കുഴച്ചതിന് പകരം നമുക്ക് നല്ല പാല് കുഴച്ചെടുക്കാം തേങ്ങാ അതല്ലെങ്കിൽ നല്ല പശുവിൻ പാലിലോ ഒക്കെ നമുക്കിത് കുഴച്ചെടുക്കാം അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി ഇതിന് സോഫ്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ടാവട്ടോ ആ ഒരു പാലിൻ്റെ ആ ഒരിതും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി കിട്ടും അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ കാണിച്ചിരുന്നത് അപ്പോൾ ഇനി ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം ഇത് നമ്മൾ വർക്കാത്ത റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വറുത്ത റവായാലും പ്രശ്നമൊന്നുമില്ല ഞാനിപ്പോൾ ഇത് എടുത്തത് വർക്കാത്ത റവ ആണ് അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളത് നന്നായിട്ട് വെന്ത് കെട്ടിയിരിക്കണം ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ തിന്ന് നോക്കിയിട്ട് അപ്പോൾ നല്ല വെന്ത് സാറാറായിട്ട് കെട്ടിയിക്കുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ അത് ഉണ്ടാക്കാൻ വലിയ പണിയില്ല എന്നാലോ കുട്ടികൾക്ക് നമുക്ക് ആ ഒരു വിശപ്പ് മാറാനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം കൂടിയാണ് അപ്പം ഇനി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ ഞാൻ ഇതിൻ്റെ ഒരു നൂല് കെട്ടിയിരിക്കണം അത് എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഇതി അങ്ങനെ അതിൻ്റെ പിടുത്തം പൊട്ടിപ്പോയതാണ് അപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ നൂല് കെട്ടി കൊടുത്തതായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നൂല് വലിച്ച സമയത്ത് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് പോകുകയാണ് അപ്പോൾ എടുക്കാൻ കിട്ടണമല്ലോ അപ്പോൾ ഞാൻ പിന്നെ കയ്യിൽ വെച്ചിട്ട് തന്നെ നമ്മളെ നമ്മളതിക്ക് കോരി എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് എടുത്തിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കാരണം നമ്മൾ നാളികേര അതിൻ്റെ അടിയിലൊക്കെ ഇട്ട് കൊടുത്തിരിക്കണമല്ലോ അതാ അതൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തുക്കും ആകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ സിമ്പിൾ ആയിട്ടില്ല നമ്മളെ റവപ്പൊട്ട് ഇവിടെ റെഡി ആയിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളൊന്ന് നമ്മളെ കമൻറ്റിൽ വന്നിട്ട് പറയുകയും അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ റെസിപ്പി ഇഷ്ടമായിരിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ അപ്പോൾ അതിനെ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്ന് ഒരുക്കൊക്കെ കുറേശ്ശേ ഇങ്ങനെ കൊടുത്ത് കേട്ടോ ചായയും ചായേൻ്റെ ഇതിങ്ങനെ തിന്നാനായിട്ട് ടേസ്റ്റ് ഉണ്ട് അതല്ലെങ്കിൽ ചായ അധികം കുറച്ച് ഒഴിച്ചിട്ടൊക്കെ തിന്നട്ടെ അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാ ഇൻഷാല്ല നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അതുവരേക്കും എല്ലാവരോടും അസ്ലാമലൈക്കും